വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിക്കി ആംഗോ, ഞാൻ മീനു ലക്ഷ്മി. നമ്മുടെ യൂട്യൂബ് ഫാമിലി ഇങ്ങനെ വലുതായി വലുതായി കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളെൻ്റെ ഫോട്ടോഷൂട്ട് വ്ളോഗുകൾ, കുർത്തി കളക്ഷൻസ്, അത് ഇത് ഹെയർ കെയർ വീഡിയോ, അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ടിൻ്റെ വ്ളോഗാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. എനിക്കറിയില്ല, ബിക്കോസ് ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം. ഒരു ഹിന്ദി അഡ്വർടൈസ്മെൻ്റ് ആണ്, ബ്രാൻഡ് ഏതാണെന്നൊക്കെ ഞാൻ പുറകെ പറയുന്നതായിരിക്കും. ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് റിലീസായി കഴിഞ്ഞാൽ ഈ ഒരു വ്ളോഗ് റിലീസാവത്തുള്ളൂ. എനിക്കറിയില്ല ഞാൻ അവിടെ ചെന്നിട്ട് എന്തുമാത്രം എനിക്കിത് വ്ളോഗ് ക്യാരി ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. എനിക്കറിയില്ല, ഞാൻ കുറച്ചധികം എക്സൈറ്റഡ് ആണ്. ഒരു ചെറിയൊരു പോർഷനാണ് എനിക്ക് അതിനകത്ത് ഉള്ളത്, ഒരു അനിയത്തിയുടെ റോളാണ് എനിക്കുള്ളത്. അപ്പോൾ നമ്മൾ എറണാകുളത്തോട്ട് പോകണം. ഇപ്പോൾ ഏകദേശം സമയം 3:45 ആയിട്ടുണ്ട്. അവിടെ 6:30 ആകുമ്പോൾ നമുക്ക് എത്തേണ്ടതാണ്. സോ നമുക്ക് പോകുന്ന വഴിയുള്ള കാര്യങ്ങൾ കാണാം. ആൻഡ് എനിക്കും ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയതാണ്, എനിക്കറിയത്തില്ല അവിടെ എന്തായിരിക്കും സംഭവം എന്ന്. സോ ലെറ്റ് സീ. ആൻഡ് വൺ മോർ തിങ്, ഞാൻ മിക്കവാറും എൻ്റെ വ്ളോഗിലിടുന്ന ഡ്രസ്സസിനെ പറ്റിയൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഞാൻ ആക്ച്വലി ഇത്രയ്ക്കുന്ന ഡ്രസ്സിനെ പറ്റി പറയാൻ വേണ്ടി മറന്നു പോകും. സോ ഈ ഒരു ഡ്രസ്സ് നമുക്ക് ഗിഫ്റ്റ് ചെയ്തേക്കുന്നത് ഷാർലറ്റ് സീക്രട്ട് ലേബലാണ്. അത് പ്യുവർ കോട്ടൺ ആണ്, ഇക്കത്താണ്. പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇടുമ്പോൾ തന്നെ നമുക്കൊരു ചൂടോ അങ്ങനെ ഒന്നും തോന്നാതെ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പം നമുക്ക് പോവാം. നേരത്തെ എന്തൊക്കെയോ തുടക്കുന്ന ഒന്നിച്ചേട്ടം. നേരത്തെ വന്നില്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല എന്ന് എനിക്കിത് മനസ്സിലായി. നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് മുട്ട ഇല്ലാത്ത മുട്ടക്കറിയും ഇടിയപ്പവും ആണ്. എനിക്ക് മുട്ട കഴിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ മുട്ട എടുത്തില്ല.
ഹലോ, അപ്പം ഇപ്പം സമയം ഏകദേശം 2 മണി കഴിഞ്ഞു. എൻ്റെ ഷോട്ട് ഇതുവരെ ആയിട്ടില്ല. ഞാൻ ഫുള്ള് നേരത്തെ കുളിച്ചു കഴിക്കാൻ നേരം. ഇനി ഒന്നുകൂടെ എല്ലാം മേക്കപ്പ് ഒക്കെ ഇടണം. ഇവിടെ നല്ല മഴക്കാർ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് കാണാം. ചേട്ടാ ഡൗൺ ചെയ്യടാ. ഹലോ പ്ലീസ്, എല്ലാം ഹാപ്പി ആയിരുന്നു. ചിലി ഹാപ്പി ആക്ഷൻ. ഹലോ, ഞാൻ ജിയസ് കഴിഞ്ഞു.
ईशा हैप्पी दशहरा बेटा मिस यू माँ आप घर कब आओगी मैं काम पे हूँ ना काम खत्म करते ही वापस आ जाऊंगी घर पे तैयारियाँ कैसी चल रही है माँ मैं आपको एक चीज दिखाऊं हाँ हाँ दिखाओ दिखाओ अरे पापा दादाजी यहाँ की सारी मिठाइयाँ खत्म कर देंगे छोटी देखा आपने हाय दीदी ये सब बुआ ने किया है सजावट तो एक बहाना है हाँ? सिर्फ एक सेल्फी के लिए चल चल भाग यहाँ से आजकल पापा ही रसोई संभालते हैं जा बैठे बैठ इधर देखा ये सब कुकिंग तो इजी हो गई है अभी तू घर आ जा मैं तेरे लिए एक खास डिश बनाऊंगा अच्छा ये कब सीख लिया वो तो मैंने सीख लिया वहाँ सब ठीक है ना बेटा यहाँ सब ठीक है माँ मेरी प्यारी ईशा तुम दादी और बुआ के साथ मस्ती करो मैं जल्दी वापस आ जाऊंगी मुझे उल्लू मत मनाओ मुझे पता है आप नहीं आओगी पर कोई बात नहीं माँ ईशा बिल्कुल भी नाराज नहीं होगी मैं आपके आने तक इंतजार करूंगी दादी कहती है भगवान और मेरी माँ ही लोगों का इलाज कर सकते हैं हैप्पी दशहरा मम्मा हैप्पी दशहरा बेटा ईशा बेबी मम्मा को हाय बोलो मैं एक बात कहूं तुम इन कपड़ों में बड़ी अच्छी लग रही हो हैप्पी दशहरा मम्मा अगर कपड़े की खूबसूरती वो पहनने वाले के कर्मों में होती तो इनके कपड़े सबसे ज्यादा खूबसूरत होते हैप्पी दशहरा फ्रॉम नॉर्थ रिपब्लिक